السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. Next God letter. Next God letter. വിഷയം മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. ജഡ്ജസ് പ്ലീസ് നോട്ട്. വിഷയം മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. വേദിയൽ കോഡ് ലെറ്റർ സി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനമാദരം നിറഞ്ഞ ഉസ്താദുമാർ ഇവിടെ എത്തിച്ചേർന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വി എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ, എസ് ബി എസിന്റെ കൊച്ചനുജന്മാർ, എസ് എസ് എഫ് മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിൽ അനുഗ്രഹീതമായ വേദിയിൽ വന്ന് നിൽക്കാൻ തന്നെ സാധിച്ചതിൽ ആദ്യമായി നാദനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നിൽ അർപ്പിതമായ വിഷയം മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. ഈ വിഷയം എനിക്ക് കിട്ടിയതിലും വളരെ സന്തോഷം കൊള്ളുന്നു. കാരണം ഞാനും ഒരു പ്രവാസിയുടെ മകനാണ്. ലോകം ഇന്ന് പരക്കെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളർച്ചയുടെയും തകർച്ചയുടെയും കഥകൾ ഇന്ന് ലോകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം വളർച്ചയുടെ പടക്കൂട്ടങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള ഐ ടി മേഖലകളിൽ വമ്പിച്ച വളർച്ചകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഗോഡ്സോൺ കൺട്രി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഹരിത വിപ്ലവത്തിന്റെ നാടായ കേരളം വളർച്ചയുടെ പടുകൂട്ടൻ ചവിട്ടുകൾ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ, അല്ലെങ്കിൽ ഈ വളർച്ചക്ക് അല്ലെങ്കിൽ ഇത്രയും അഭിവൃദ്ധികൾ സാധിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും അഭിവൃദ്ധികൾ ഇന്ന് കേരളം സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് ദുരന്ത കഥകളും, അല്ലെങ്കിൽ ഒരുപാട് ത്യാഗത്തിന്റെ കഥകളും പറയാനുണ്ട്. പ്രിയപ്പെട്ട മൊമ്മിനുകളെ, ലോകം ഇന്ന് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ഒളിമ്പിക്സിന്റെയും ഇങ്ങനെ കായികത്തിന്റെയും നൃത്തത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരുപാട് വിഷയങ്ങളെ അവരുടെ കൈകളുടെ അകത്തിട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഈ സമയത്തിൽ നാം ഏവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ ഭാവി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും ഇവിടെ കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം നല്ലൊരു പണക്കാരനാകുക, അല്ലെങ്കിൽ ഒരുപാട് കാശുകൾ സമ്പാദിക്കുക എന്നതാണ്. SSLC കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നങ്ങള് ഇങ്ങനെ വാരിക്കൂട്ടി തുടരാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെന്ന്, മണലാരണ്യത്തിലേക്ക് ചെന്ന് ഒരുപാട് കാശുകൾ സമ്പാദിക്കണമെന്നാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മുമ്പിനികളെ, വളരെ നിരാശജനകവും വളരെ ഖേദകരവും വളരെ വേദനയുമാകപ്പെട്ട വാർത്തകൾ അങ്ങ് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന ആ കാലങ്ങളൊക്കെ മറന്നുപോയി, ആ കാലങ്ങളൊക്കെ മാഞ്ഞുപോയി. അന്നൊക്കെ നാം സമാധാനിച്ചത് അത് ഡൽഹിയിൽ നിന്ന് വരുന്നതല്ലേ, അല്ലെങ്കിൽ ഡൽഹിക്കാരനല്ലേ മടങ്ങി വരുന്നത്, നമുക്ക് എന്താണ് പ്രശ്നമെന്ന്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവസരങ്ങൾ മാറിപ്പോയി. കാലങ്ങൾ ഉരുണ്ടു പോകുമ്പോൾ അവസരങ്ങൾ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മടങ്ങി വരുന്നത് കേരളത്തിന്റെയും കാസർഗോഡിന്റെയും നമ്മുടെ ചുറ്റടുത്തുള്ള ഒരുപാട് ചെറുപ്പക്കാര് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അങ്ങ് മൊഹിമാത്തിൽ നിന്ന് തിരുവനന്തപുരം
അങ്ങ് കേരളത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, മർക്കസുണ്ട്, മുഹിമാത്തുണ്ട്, മുജമാഉണ്ട്, സഅദിയുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് മദ്രസകളുണ്ട്. നാം ഇന്നിവിടെ സാഹിത്യോത്സവം കൊണ്ടാടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവര് നാട്ടിലുണ്ടാവരുണ്ടാകാം, പക്ഷെ അതിന്റെയൊക്കെ മെയിൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പ്രാധാന്യമായ പ്രവർത്തിച്ചവരും അതിനുവേണ്ടി അധ്വാനിച്ചവരും